നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ചിന്റെ മനസ്സുറഞ്ഞ വിശ്വാസം, ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് കട്ടപ്പന. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. അതേസമയം ജയലളിത മരിച്ചു എന്നുള്ള വാർത്ത തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ തമിഴ്നാട് അപ്പോളോ ആശുപത്രിക്ക് മുമ്പിൽ സംഘർഷം. ചെറുതോണി ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ചന്ദനം പിടികൂടി. 3.5 കിലോ ചന്ദനമാണ് ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പിടികൂടിയത്. പെരിയാർ കടുവ സങ്കരത്തിൽ പുതുതായി 13 ഇനം പക്ഷികളെയും 16 ഇനം ചിത്രശലഭങ്ങളെയും കണ്ടെത്തി. 4 ദിവസമായി കടുവ സങ്കരത്തിൽ നടന്ന കണക്കെടുപ്പിലാണ് പുതിയ സർവേ ഫലം. പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും മനസ്സിലാക്കാതെ ഉലകം ചുറ്റും വാലിബനായി കറങ്ങി നടക്കുകയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി. പ്രധാനമന്ത്രി ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മന്ത്രി. സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം. മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിനായി ഒരുങ്ങുന്നു. കാഞ്ചിയാർ പള്ളിക്കവലയിൽ സംഘടിപ്പിച്ച വടംവലി മത്സരത്തിൽ കാണികളും പോലീസും തമ്മിൽ സംഘർഷം. സംഘർഷത്തിൽ കട്ടപ്പന ESIക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. അതേസമയം ജയലളിത മരിച്ചു എന്നുള്ള വാർത്ത തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ ചെന്നൈ അപ്പോളോ ആശുപത്രിക്ക് മുമ്പിൽ സംഘർഷം ഉടലെടുത്തു. അതേസമയം ജയ TV മരണ വാർത്ത നിഷേധിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതിനിടയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത മരിച്ചതായിട്ട് ചില തമിഴ് ചാനലുകൾ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിക്ക് സമീപം സംഘർഷമുണ്ടായി. അക്രമാസക്തരായ AIADMK പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ തകർത്തു. പ്രവർത്തകർ തലകൊണ്ടിടിച്ച് ബാരിക്കേഡുകൾ തകർക്കുകയായിരുന്നു. കൂടാതെ കാറുകൾക്കും ആശുപത്രിക്ക് നേരെയും കല്ലേറുണ്ടായിട്ടുണ്ട്. ജയലളിതയുടെ നില ഗുരുതരമായി തുടരുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പുതിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ചില ടെലിവിഷൻ ചാനലുകൾ ജയലളിതയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങളാണ് പുറത്തുവിട്ടതെന്നും അപ്പോളോ ആശുപത്രി പുറത്തിറക്കിയ വാർത്താ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്. പോലീസും അണ്ണാ DMK പ്രവർത്തകരും തമ്മിലാണ് ആശുപത്രിക്ക് മുൻപിൽ സംഘർഷമുണ്ടായത്. പ്രവർത്തകരിൽ ചിലർ ആശുപത്രിക്ക് നേരെ കല്ലെറിഞ്ഞു. നഗരത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലും അക്രമങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട്. ജയലളിത അന്തരിച്ചിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതോടെ അണ്ണാ DMK ഓഫീസിൽ താഴ്ത്തി കിട്ടിയ പതാക വീണ്ടും ഉയർത്തി. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ കനത്ത സുരക്ഷയൊരുക്കി. കുമളി അതിർത്തിയിലും സുരക്ഷ ശക്തം. ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലെന്ന വാർത്ത പുറത്തുവരാൻ തുടങ്ങിയത്. ഇതോടെ തമിഴ്നാട്ടിലും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന അതിർത്തി മേഖലകളെല്ലാം സുരക്ഷ ശക്തമാക്കി. തമിഴ്നാട്ടിൽ നിന്ന് കടന്നുവരുന്ന അയ്യപ്പഭക്തരുടെ വാഹനങ്ങളിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെടുന്നത്. അതേസമയം മറ്റു സംസ്ഥാനത്തെ സ്വാമി വാഹനങ്ങൾ കടന്നുവരുന്നു. KSRTC സർവീസുകൾ കാര്യമായി രാവിലെ നടത്തിയില്ലെങ്കിലും യാത്രക്കാരുടെ ആവശ്യം ശക്തമായതോടെ ഏതാനും ചില സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസിന്റെ ഭാഗത്ത് ശക്തമായ സുരക്ഷാ വലയമാണ് ഒരുക്കിയിരിക്കുന്നതും. എങ്കിലും ജയലളിത പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട്ടിലെ AIADMK പ്രവർത്തകർ. എന്നാൽ ചെന്നൈ അപ്പോളോ ആശുപത്രി പുറത്തുപെട്ട 2 മെഡിക്കൽ ബുള്ളറ്റിനുകളിലും തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ സ്ഥിതി അതീവ മോശമായി തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏത് രീതിയിലുള്ള വാർത്തകൾ പുറത്തുവന്നാലും ജനരോഷം നിയന്ത്രിക്കാനുള്ള ശക്തമായ നടപടികൾ എല്ലാം തമിഴ്നാട് പോലീസ് ഏറ്റെടുത്തുവെന്നാണ് അറിയുന്നതും. ഇടുക്കി വിഷൻ, കുമളി. ചെറുതോണി ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ചന്ദനം പിടികൂടി. 3.5 കിലോ ചന്ദനമാണ് ടൗണിലെ പെരിയാർ ട്രേഡ്സിൽ നിന്നും പോലീസ് പിടികൂടിയത്. സ്ഥാപന ഉടമ കരിമൻ സ്വദേശി പുലിയറങ്കൽ വീട്ടിൽ സജിയെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഹൈറേഞ്ച് സ്പൈഡേഴ്സ് ചെറുതോണി ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നുമാണ് ചന്ദനം പിടികൂടിയത്. 3.5 കിലോ ചന്ദനമാണ് ടൗണിലെ പെരിയാർ ട്രേഡേഴ്സിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. സ്ഥാപന ഉടമ കരിമൻ സ്വദേശി പുലിയറങ്കൽ വീട്ടിൽ സജിയെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥാപനത്തിൽ ചന്ദന ബിസിനസ് ഉണ്ടെന്നുള്ള രഹസ്യ റിപ്പോർട്ടിനെ തുടർന്ന് കുറേ നാളുകളായി സ്ഥാപനം പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ക്ഷേത്ര ജീവനക്കാരുടെ വേഷത്തിൽ പോലീസ് എത്തുകയും ചന്ദനം ആവശ്യപ്പെടുകയും 8 കഷ്ണങ്ങളായ 3.5 കിലോ ചന്ദനം 28,000 രൂപയ്ക്ക് സ്ഥാപന ഉടമ വില പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്തു. അത്രയും പണം കയ്യിലില്ലാതിരുന്ന പോലീസുകാർ തിരിച്ചു പോവുകയും പണവുമായി വീണ്ടും തിരികെ എത്തുകയും ചന്ദനം കൈമാറുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. തുടർന്ന് ഇയാളുടെ കരിമ്പനിലെയും ഗാന്ധിനഗർ കോളനിയിലെയും വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. SI VR വിനോദ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത്. ASI CV ലഹനാൻ, സജി എൻ പോൾ, എബ്രഹാം ഐസക്, രാജേഷ് സജിമോൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം.
പെരിയാർ കടുവാ സങ്കേതത്തിൽ പുതുതായി 13 ഇനം പക്ഷികളെയും 16 ഇനം ചിത്രശലഭങ്ങളെയും കണ്ടെത്തി. 4 ദിവസങ്ങളിലായി കടുവാ സങ്കേതത്തിൽ നടന്ന കണക്കെടുപ്പിലാണ് പുതിയ സർവേ ഫലം ലഭ്യമായത്. പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും ചേർന്നാണ് കണക്കെടുപ്പ് നടത്തിയത്. 8 വർഷം മുൻപ് പെരിയാർ കടുവാ സങ്കേതത്തിൽ നടന്ന പക്ഷികളുടെ കണക്കെടുപ്പിൽ 320 ഇനത്തിനെ കണ്ടിരുന്നു. ഇത്തവണ ഇത് 336 ആയി ഉയരുകയും ചെയ്തു. ചിത്രങ്ങൾ ലഭിച്ചവയിൽ തിരിച്ചറിയാനുള്ള ചിലതുമുണ്ട്. 60 ദിനത്തിലധികം ദേശാട്ട പക്ഷികളെ ഈ പ്രാവശ്യം കടുവാ സങ്കേതത്തിന്റെ പല ഭാഗത്തായി കണ്ടു. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം എത്തിയവയും ഇക്കൂട്ടത്തിലുണ്ട്. 60 ദിനത്തിലധികം മലമ്പുഴക്കി വേഴാമ്പലിനെയും സർവേക്ക് പോയവർക്ക് കാണാനായി. മലമ്പുഴക്കി വേഴാമ്പലിന്റെ സംഖ്യ വർദ്ധിച്ചതിന്റെ തെളിവാണിത്. പക്ഷികളുടെ ഇനത്തിൽ മുമ്പ് നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നത് 323 സ്പീഷീസ് ആയിരുന്നു. ഈ പരിശോധനയിൽ 13 അഡീഷണലായിട്ട് 13 ഇനത്തിൽപ്പെട്ട സ്പീഷീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകതയുള്ള ഇനത്തിൽപ്പെട്ട പക്ഷികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ യുറേഷ്യൻ ഉത്തോ, മലയാളത്തിൽ പ്രാക്കാട എന്ന് പറയുന്ന ഇനവും, അമുർ പാൽക്കൻ, ചെങ്കാലൻ പുള്ള് എന്ന് പറയുന്ന ഇനവും, അതുപോലെ കടൽക്കാക്ക, സീ സെപ്പിഗൾ എന്ന ഇനത്തിൽപ്പെട്ട പക്ഷി, കിരേനക്കട് ബണ്ടി, ചാരകണ്ഠൻ തിനക്കുരുവി എന്നറിയപ്പെടുന്ന ഈ പക്ഷികളെയും പ്രത്യേകമായി ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പരിശോധന വേളയിൽ ആന വള്ളക്കടവ് ഏരിയയിൽ ടൈഗർ സൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബില്ലിൻ്റെ 60 കൂടുതൽ എണ്ണം പക്ഷികളെ കണ്ടെത്താനും 2014 നടന്ന ആദ്യത്തെ ചിത്രശലഭ സർവേയിൽ 250 ഇനത്തിനെയാണ് പെരിയാറിൽ കണ്ടെത്തിയത്. ഇത്തവണ പുതിയ 13 ഇനത്തെ കൂടി കണ്ടെത്താനും കഴിഞ്ഞു. കടുവാ സങ്കേതത്തിന്റെ ഈസ്റ്റ് ഡിവിഷനിൽ മാത്രമാണ് ഇപ്പോൾ കണക്കെടുപ്പ് പൂർത്തിയായതും. ശബരിമല സീസണിന് ശേഷം ഫെബ്രുവരിയിൽ വെസ്റ്റ് ഡിവിഷനിലും സർവേകൾ നടത്തും. ഇത് പൂർത്തിയാകുമ്പോൾ കൂടുതൽ എണ്ണത്തിനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുള്ള വിദഗ്ധരായ പക്ഷിശാസ്ത്രജ്ഞരും ചിത്രശലഭ ഗവേഷകരും അടങ്ങിയ 100 പേരാണ് കണക്കെടുപ്പിൽ പങ്കെടുത്തത്. ഇടുക്കി വിഷൻ, കുമളി. പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഉലകം ചുറ്റും വാലിബനായി കറങ്ങി നടക്കുകയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. പ്രധാനമന്ത്രി ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും എം എം മണി എംഎൽഎ അണക്കരയിൽ പറഞ്ഞു. പുള്ളിക്ക് ഇവിടുത്തെ ജനങ്ങളെ പ്രശ്നമൊന്നും അറിയാൻ പറ്റില്ല. പുള്ളി ഉലകം ചുറ്റും വാലിബന്റെ കൂട്ടു ലോകം മുഴുവൻ ഇങ്ങനെ നടത്തുകാരമാസം ഇന്നുള്ള ഗവൺമെന്റ് നോട്ടടിക്കുന്ന പ്രസുകളിലെല്ലാം ഒരു ദിവസം 3 ടേൺ വെച്ച് അടിച്ചാൽ 6 മാസം അടിച്ചാൽ തീരുക. അതാണ് എന്നിട്ട് എല്ലാം ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. ബെടായി തട്ടിപ്പും പറയാൻ ഇങ്ങനൊരു ഭരണാധികാരി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തിന് തന്നെ അദ്ദേഹം അപമാനമാണ്. മനുഷ്യന്റെ വികാര വിചാരം മനസ്സിലാകാത്ത അല്ലേ സ്വപ്ന ജീവിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയേണ്ടി വന്നതിൽ നമുക്കതിയായ ഖേദവും ദുഃഖവും വരുത്തോ. സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം. മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിനായി ഒരുങ്ങുന്നു. മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിന് ഒരുങ്ങുന്നു. പള്ളിവാസലിൽ സർക്കാർ ഭൂമികൾ കൈയടക്കി നിരവധി പേർ നിർമ്മാണങ്ങൾ നടത്തുന്നതായി കഴിഞ്ഞ ദിവസം സിറ്റി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവത്തെ തുടർന്ന് ദേവികുള സബ് കളക്ടർ പരിശോധന നടത്തുകയും നിർമ്മാണങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. എന്നാൽ അവധി ദിവസങ്ങളിൽ നിർമ്മാണങ്ങൾ തുടരുകയായിരുന്നു. പള്ളിവാസൽ, ആനവരട്ടി, മൂന്നാർ, വട്ടവട എന്നിവിടങ്ങളിൽ നിർമ്മാണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തത്. ദേവികുളം വില്ലേജ് താലൂക്ക് ഓഫീസുകളിലെ ഫയലുകൾ പരിശോധിച്ച ശേഷം നിർമ്മാണങ്ങളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കിയായിരിക്കും അന്വേഷണം. കാഞ്ചിയാർ പള്ളിക്കവലിൽ സംഘടിപ്പിച്ച വടംവലി മത്സരം കാണികളും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഉപേക്ഷിച്ചു. സംഘർഷത്തിൽ കട്ടപ്പന എസ്ഐക്ക് പരിക്കേറ്റു. കാഞ്ചിയാർ പള്ളിക്കവല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് ബീറ്റ്സ് നാസിക് ബാൻഡിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് അഖില കേരള വടംവലി മത്സരങ്ങൾ കാഞ്ചിയാറിൽ സംഘടിപ്പിച്ചിരുന്നത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയ്ക്കരികിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കാണികൾ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ ബാരിക്കേഡ് തീർത്തിരുന്നു. എന്നാൽ സംഘാടകർ പ്രതീക്ഷിച്ചതിലും അധികം കാണികൾ മത്സരം കാണാൻ ഒഴുകിയെത്തി. ആവേശം വാനോളമേറുന്നപ്പോൾ പലപ്പോഴും ഗതാഗതം തടസ്സപ്പെട്ടു. സംഘാടകർ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും സാധിച്ചില്ല. വിവരമറിഞ്ഞതിന് പ്രകാരം കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി ആളുകളെ നിയന്ത്രിച്ചു. കാണികൾക്കിടയിലുണ്ടായ ചെറിയ സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിവീശി. നിരപരാധികളെ മർദ്ദിച്ചെന്നാരോപിച്ച് പോലീസിനെതിരെ കാണികൾ തിരിഞ്ഞതോടെ സംഘർഷം നിയന്ത്രണാതീതമായി. ഇതിനെ തുടർന്ന് കട്ടപ്പന എസ്ഐ TC മുരുകൻ അടക്കമുള്ള പോലീസുകാർക്കും നാട്ടുകാർക്കും പരിക്കുപറ്റി. ഇതിനെ തുടർന്ന് മത്സരങ്ങൾ സംഘാടകർ ഉപേക്ഷിച്ചു. ഇടുക്കി വടംവലി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി 500-ന്റെയും 1000-ന്റെയും കറൻസി പിൻവലിച്ചു.
ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമാണ് ഈ ഗവൺമെന്റിന്റെ ഈ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കറൻസി നോട്ടുകൾ പിൻവലിക്കുകയും ബാങ്ക് ATM നിയന്ത്രണവും സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നടപടികളിലും സമസ്ത മേഖലകളുടെയും സ്തംഭനത്തിന്റെ കാരണമായിരിക്കുകയാണെന്നും സംസ്ഥാനത്ത് ഉടലെടുത്ത പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധം മണ്ഡലം പ്രസിഡന്റ് PK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത ഉപരോധ സമരങ്ങൾക്ക് നേതാക്കളായ PD ശോശാമ, ആഗസ്തി അഴകത്ത്, MD അർജുൻ, ജോസ് ഊരക്കാട്ടിൽ, ജോസ് പൊട്ടൻപുഴ, ശശി കണ്ണിയാലി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. ഉപരോധ സമരം പോസ്റ്റ് ഓഫീസ് പിടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം വിട്ടയച്ചു. ലാജി പ്ലാത്തോട്ടം, ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. വാർത്തകളിൽ ഒരു ഇടവേള. സൂപ്പർ എഗ്മിൽ ജൈവവളം, സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ട മുട്ടപ്പൊടി, ഏലത്തിന് ഏറ്റവും കൂടുതൽ ചിമ്പ്, ശരം, കായ്ഫലം. സൂപ്പർ എഗ്മിൽ വർഷങ്ങളായി കർഷകരുടെ വിശ്വാസം ആർജിച്ചത്. ഇപ്പോൾ കൂടുതൽ മികച്ച പൊടി രൂപത്തിൽ കലക്കിയൊടിക്കുന്നതിനും അനുയോജ്യം. എല്ലാ പ്രമുഖ വളം ഡിപ്പുകളിലും ലഭിക്കുന്നു. ഏലത്തിന് വളം ഏറ്റവും നല്ലത് തന്നെയാവട്ടെ. സൂപ്പർ എഗ്മിൽ, ഫോൺ 9846606640. ഖത്തറിലേക്കുള്ള ടിക്കറ്റ് ഓക്കെ ആയി. സ്കൈലിങ്കിന്ന് ടപ ടപയെന്ന് കിട്ടി. മോൾക്ക് ഡൽഹിക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് സ്കൈലിങ്കിന്ന് തന്നെയാ. പുതിയ പാസ്പോർട്ട് എടുക്കാനും പാൻ കാർഡ് എടുക്കാനും എല്ലാം എന്നെ സഹായിച്ചത് സ്കൈലിങ്ക് അല്ലേ. വിദേശത്തേക്ക് പോകുന്നതിന് ആവശ്യമായ എംബസി അറ്റസ്റ്റേഷൻ, ലീഗലൈസേഷൻ തുടങ്ങിയവയെല്ലാം സ്കൈലിങ്ക് ചെയ്തു. കൊള്ളാലോ സ്കൈലിങ്ക്. ഹൃദ്യമായും വേഗതയിലുമുള്ള ഇടപാടുകൾ. UAE, USA, യൂറോപ്പ് സെക്ടർ എന്നിവിടങ്ങളിലേക്കുള്ള വിസ പ്രോസസിംഗ് ആൻഡ് ടൂറിസം. വിദേശ യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുവോ? നിങ്ങളുടെ യാത്രാപരമായ ഏതാവശ്യത്തിനും സ്കൈലിങ്ക് എയർ ട്രാവൽ ആൻഡ് ടൂർസ്. 9 വർഷത്തെ സേവന പാരമ്പര്യം. സ്കൈലിങ്ക് എയർ ട്രാവൽ ആൻഡ് ടൂർസ്, കോത്തുമോട്ടിൽ ബിൽഡിംഗ്, ഓൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. ക്രിസ്മസ് ഓഫറുകളുടെ നക്ഷത്രത്തിളക്കുമായി ഇൻഡെക്സ് ഫർണിച്ചർ. സോഫയും ദിവാൻ കോട്ടും 18,000 രൂപ മുതൽ. 17,000 രൂപ മുതൽ കോർണർ സോഫകൾ. പബ്ലിക് ചെയറുകൾക്ക് 4,500 രൂപ മാത്രം. കോട്ട് ആൻഡ് ബെഡ് 9,500 രൂപ മുതൽ. ബ്രാൻഡഡ് വാർഡ്രോബ്സ് 15% ഡിസ്കൗണ്ടിൽ. കൂടാതെ ബ്രാൻഡഡ് സോഫകൾക്ക് 50% ഡിസ്കൗണ്ട്. ഏവർക്കും ഇൻഡെക്സ് ഫർണിച്ചറിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഇൻഡെക്സ് ഫർണിച്ചർ, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. Bathex, sanitary ware and bath fittings, supreme piping solution, watertech taps, diamond, frangi, metro thudingi brandukalude kitchen sinkukal, viking, embra, cp fittings. Make your home as you dream. Kollangudil agencies, kattappana. കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ വേസ്റ്റും പുകയില വേസ്റ്റും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചിയൽ, തട്ടമറച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജീവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് and ISO 9001:2008 certified products. Western Agro Trading Company, Srinima Building, Kumali. വാർത്തകൾ തുടരുന്നു. മതേതര ഭാരതത്തിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഏവർക്കുമുണ്ടെന്നും എന്നാൽ ഇത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മന്ത്രി MM മണി പറഞ്ഞു. ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പിന് രാജാക്കാട് ടൗണിൽ സ്വീകരണം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ലേവി ജോസഫ് ഐക്കര തിരുമേനിക്ക ACI രാജാക്കാട് കോർ സഭകളുടെ നേതൃത്വത്തിൽ അതിവിപുലമായ സ്വീകരണമാണ് ഒരുക്കിയത്. വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയോടെ നടന്ന സ്വീകരണത്തിന് ശേഷം രാജാക്കാട് അർച്ചന ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. കോർ എപ്പിസ്കോപ്പാട്ട് ഡോക്ടർ MM തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫദ്രാസന വൈദിക സെക്രട്ടറി ബാബു ജേക്കബ് സ്വാഗതം ആശംസിച്ചു.
വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു. പൗരാവകാശമെന്ന് ജനാധിപത്യ അവകാശമെന്ന് എല്ലാ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. എന്നാൽ ആ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് ചെയ്യുന്ന പൗരാവകാശവും ജനാധിപത്യ അവകാശവും മതപ്രവർത്തന മതവിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇപ്പം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. കൂടാതെ ആർച്ച് ബിഷപ്പിന് ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ചടങ്ങിൽ വെച്ച് സംസ്ഥാന തലത്തിൽ ഫെൻസിംഗ് സ്വർണ്ണ മെഡൽ നേടിയ എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അജ്സാമോൾ തങ്കച്ചന് ഉപഹാരം നൽകി ആദരിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീ കുഞ്ഞുമോൻ എന്നിവരും വിവിധ ജാതിമത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും പരിപാടിയിൽ പങ്കെടുത്തു. ബേബി പള്ളിപ്പറമ്പിൽ കെ എം ചാക്കോ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഇടുക്കിക്കാരുടെ അഭിമാന കായിക താരം അനുമോൾ തമ്പിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ബാക്കി. ഇത്തവണയും ഒരു വീട് എന്ന സ്വപ്നം നെഞ്ചിലേറ്റിയാണ് അനുമോൾ ട്രാക്കിൽ കുതിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ സീനിയർ പെൺകുട്ടികളുടെ 5000 മീറ്ററിൽ സ്വർണം നേടിയ കോതമംഗലം ബാർബിസി സ്കൂളിലെ അനുമോൾ തമ്പി ഇടുക്കിക്കാരുടെ അഭിമാനമാണ്. ഒളിമ്പ്യൻ കെ എൻ ബീനാമോളുടെ പിൻഗാമിയായ അനുമോൾ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം നെഞ്ചിലേറ്റിയാണ് ഇത്തവണയും ട്രാക്കിൽ കുതിച്ചത്. പാറത്തോട്ടിലെ ബീനാമോൾ സ്റ്റേഡിയത്തിന് സമീപത്തായി വാങ്ങിയ 10 സെന്റ് സ്ഥലത്ത് 10 മാസങ്ങൾക്ക് മുമ്പ് തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന 3000 മീറ്ററിൽ അനുമോൾക്ക് വെള്ളി ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂനിയർ പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ദേശീയ റെക്കോർഡോടെ വിജയിച്ച ഈ 16-കാരി ജീവിതത്തിൽ സങ്കടങ്ങളുടെ വഴിത്താറയിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നേടിയ മെഡലുകളും സമ്മാനങ്ങളും ഒരിക്കൽ കൂടി പുറത്തെടുത്തപ്പോൾ അനുമോളുടെ അമ്മ സങ്കടത്തോടെ ഇങ്ങനെ പറയുന്നു. ഒരു വർഷത്തോളം ആയിപ്പോ എല്ലാവരും പറയുന്നല്ലാതെ ആരും ഒരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ല. റോഷി MLA ആണ് വന്നത്. MLA പഞ്ചായത്ത് പ്രസിഡന്റും അവരുടെ കൂടെയുള്ള എല്ലാവരും കൂടെ വന്നത്. അപ്പൊ MLA പറഞ്ഞത് അന്ന് എന്നെ എന്ത് കാണിച്ചിട്ടാണേലും പെര പണ തരുന്ന MLA എന്ന് പറഞ്ഞെ. സഹോദരൻ ബേസിൽ പഠനത്തിൽ മിടുക്കനായിരുന്നുവെങ്കിലും കഷ്ടപ്പാടുകൾ മൂലം കൂലിപ്പണിക്ക് പോവുകയാണിപ്പോൾ. ജൂനിയർ വിഭാഗത്തിൽ 3000 മീറ്ററിൽ നാഷണൽ റെക്കോർഡും സ്റ്റേറ്റ് റെക്കോർഡും ഇപ്പോൾ അനുമോളുടെ സ്വന്തമാണ്. ലോക സ്കൂൾ മീറ്റിലും യൂത്ത് ഏഷ്യൻ മീറ്റിലും പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയ അനുമോൾ കായികാധ്യാപിക ഷിബി മാത്യുവിന്റെ ശിക്ഷണത്തിലാണ് പരിശീലനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. എഴുകുംവയലിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ മന്ത്രി എം എം മണിക്ക് സ്വീകരണം നൽകി. സ്വീകരണയോഗം ഹരിത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഇടുക്കിയുടെ സ്വന്തം വൈദ്യുതി മന്ത്രി എം എം മണിക്ക് എഴുകുംവയലിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 18-19 വാർഡുകളിലെ ഹരിത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് എഴുകുംവയലിലെ ജനങ്ങൾ മന്ത്രി മണിയാശാന് സ്വീകരണം നൽകിയത്. കൊടിവെച്ച കാറിൽ പോലീസ് അകമ്പടിയോടെ എഴുകുംവയലിൽ എത്തിച്ചേർന്ന മന്ത്രിയെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള പൗരാവലി സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് മെമ്പർ ജോണി പുതിയാപറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് 18-ാം വാർഡ് മെമ്പർ ജിജോ മരങ്ങാട്ട് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മന്ത്രി മണിയാശാന് ഗംഭീരമായ സ്വീകരണം നൽകി. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുമെന്ന് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വൈദ്യുതി മന്ത്രി എം എം മണി പറഞ്ഞു. കരയുന്ന കുഞ്ഞിനെ പാടുള്ളൂ, അതൊരു കാർന്നവന്മാർ പറഞ്ഞ തത്വമാണ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ശക്തിയായി ഉന്നയിക്കുകയല്ലാണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് കാലത്ത് പരമാവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യിക്കാൻ കഴിയണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമ്മൾ കൂട്ടായ പരിശ്രമം, ഗവൺമെന്റ് ഇടപെടുവിച്ച് പരമാവധി കാര്യങ്ങൾ ചെയ്യിക്കണം. ഈ 5 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തേക്കാം. സംസ്ഥാന പ്രവൃത്തി പരിചയ മേളയിലും കായികമേളയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും കേരളോത്സവത്തിൽ വിജയികളായവർക്കും മന്ത്രി സമ്മാനങ്ങൾ നൽകി. എഴുകുംവയൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകളും പച്ചക്കറി തൈകളും നൽകി ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മഴക്കുറവ് മൂലമുണ്ടായ ജലദൗർലഭ്യതയിൽ സംസ്ഥാനം നേരിടുന്ന ഊർജ പ്രതിസന്ധിയെ മറികടക്കുവാൻ വൈദ്യുതി ഉപയോഗം കുറച്ചുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി മണിയാശാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല നന്ദകുമാർ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാണി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുട്ടിയമ്മ സെബാസ്റ്റ്യൻ, എഴുകുംവയൽ നിത്യസഹായ മാതാ ഇടവക വികാരി ഫാദർ ജോസഫ് പാപ്പാടി, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എഴുകുംവയൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി ആളുകൾ സ്വീകരണ ചടങ്ങിലും ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനത്തിലും പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, എഴുകുംവയൽ. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ പൊന്മുടി ഹൈഡൽ ടൂറിസം പദ്ധതി നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. മണിയാശാൻ മലയോരത്തു നിന്നും വൈദ്യുതി മന്ത്രിയായതോടെ
പദ്ധതി വീണ്ടും പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലഘട്ടത്തിലാണ് പൊന്മുടി ജലാശയത്തിൽ കൊന്നത്തടി പഞ്ചായത്തിന്റെ ഭാഗമായ ബോട്ടിംഗ് യാർഡ് സ്ഥാപിച്ച് രണ്ട് സ്പീഡ് ബോട്ടുകൾ എത്തിച്ച് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. ജലാശയത്തിനുള്ളിൽ അപകടക്കണിയായി ഉയർന്നു നിൽക്കുന്ന മരക്കുറ്റികൾ വെട്ടിമാറ്റാതെ ബോട്ടിംഗ് ആരംഭിച്ചത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഇതേ തുടർന്ന് ബോട്ടിംഗ് നിലയ്ക്കുകയും ചെയ്തു. തുടർന്ന് മരക്കുറ്റികൾ വെട്ടിമാറ്റി ആഴ്ചകൾ പിന്നിട്ടിട്ടും ബോട്ടിംഗ് പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്തെത്തുകയും തുടർന്ന് ബോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഒരു മാസം പിന്നിടുന്നതിനു മുമ്പ് നാട്ടുകാർ പോലും അറിയാതെ ഇവിടെയുണ്ടായിരുന്ന ബോട്ടുകളും കയറ്റി ഹൈഡൽ ടൂറിസം അധികൃതർ സ്ഥലം വിടുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം മാസങ്ങൾ പിന്നിടുമ്പോഴും ബോട്ടിംഗ് ആരംഭിക്കുന്നതിനു വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയെങ്കിലും ഇതിനുവേണ്ട ഒരുവിധ നടപടിയും സ്വീകരിക്കുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ല. ബോട്ടിംഗ് യാർഡാകട്ടെ ദൂരസ്ഥലത്ത് വെള്ളത്തിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മലയോരത്തു നിന്നും മണിയാശാൻ വൈദ്യുത വകുപ്പ് മന്ത്രിയായി മന്ത്രിസഭയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പദ്ധതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മലയോരത്തിന്റെ നാഡീസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ മണിയാശാനിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് രാജാക്കാടെന്ന കുടിയേറ്റ ഗ്രാമത്തിന്റെ സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുന്ന പൊന്മുടി ഹൈഡൽ ടൂറിസം പദ്ധതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. എടമലക്കുടിയുടെ ദുരിത കാഴ്ചകൾ നേരിട്ടറിയാൻ നിയമസഭാ സമിതി എത്തും. നിയമസഭയുടെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ സമിതിയാണ് അടുത്ത മാസം എടമലക്കുടി സന്ദർശിക്കുന്നത്. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നിയമസഭയുടെ പട്ടികജാതി പട്ടികവർഗ സമിതി സന്ദർശനം നടത്തുമെന്ന് സമിതി ചെയർമാൻ ബി സത്യൻ MLA അറിയിച്ചു. ഇടമലക്കുടിയിലെ ആദിവാസികളുടെ ദുരിതം ചൂണ്ടിക്കാട്ടി ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ നിയമസഭാ സമിതിക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് സന്ദർശനത്തിന് തീരുമാനമെടുത്തതെന്ന് ചെയർമാൻ മാധ്യമങ്ങളെ അറിയിച്ചു. അടുത്തിടെ ഇടമലക്കുടിയിലുണ്ടായ നവജാത ശിശുക്കളുടെ മരണവും പട്ടിണി ഉൾപ്പെടെയുള്ള പ്രതികൂല ജീവിത സാഹചര്യങ്ങളും റോഷി അഗസ്റ്റിൻ MLA ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ സന്ദർശന തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് രൂപരേഖയാവും. മുതുവാൻ സമുദായക്കാർ അധിവസിക്കുന്ന ഇടമലക്കുടിയിലെ ആദിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ നിയമസഭാ സമിതിയുടെ സന്ദർശനം പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത്. കെ.എസ്. മധു, ഇടുക്കി വിഷൻ ന്യൂസ്. ഇനി വിനോദ വാർത്തയിലേക്ക്. ദിലീപിന് ഇത്തവണ ക്രിസ്തുമസ് ചിത്രം ഇല്ല. ദിലീപ് ചിത്രം ജോർജ് ഏട്ടൻസ് പൂരത്തിന്റെ റിലീസ് ജനുവരിയിലേക്ക് നീട്ടിവെച്ചു. ചില രംഗങ്ങൾ കൂടി ചിത്രീകരിക്കാനുള്ളതാണ് റിലീസ് നീട്ടിവെക്കാൻ കാരണം. ദിലീപിന്റെ ജോർജ് ഏട്ടൻസ് പൂരം ഈ ക്രിസ്മസ് കാലത്ത് തിയേറ്ററുകളിലെത്തില്ല. കെ ബിജു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിന്റെ ചിത്രീകരണം കൂടി ബാക്കിയുള്ളതിനാലാണ് ചിത്രം വൈകുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന വിശദീകരണം. കാവ്യമാധവനുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ദുബായിലേക്ക് തിരിച്ച ദിലീപ് അടുത്തയാഴ്ച തിരിച്ചതിനു ശേഷം മാത്രമേ ഇത് ചിത്രീകരിക്കാനാവൂ. അടുത്ത വർഷം ആദ്യം ജനുവരിയിൽ തന്നെ ചിത്രം റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ തണിയറ പ്രവർത്തകരുടെ തീരുമാനം. എന്നാൽ കാവ്യമാധവനുമായിട്ടുള്ള വിവാഹം കുടുംബ പ്രേക്ഷകർക്കിടയിൽ ദിലീപിനോടുള്ള പ്രിയം കുറച്ചിട്ടുണ്ടാകുമോ എന്ന ഭയവും ക്രിസ്മസ് റിലീസിൽ നിന്ന് ചിത്രത്തെ മാറ്റി നിർത്തുന്നതിന് പിന്നിലുണ്ടെന്നും ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ മമ്മൂട്ടി ചിത്രം ഗ്രേറ്റ് ഫാദറും ക്രിസ്മസ് റിലീസിൽ നിന്ന് മാറ്റിവെച്ചിരുന്നു. ഇതോടെ മോഹൻലാലിന്റെ മുന്തിരിപ്പണികൾ തളർക്കുമ്പോൾ ദുൽഖർ സൽമാന്റെ ജോമോന്റെ സുശേഷം എന്നിവ തമ്മിലാകും ക്രിസ്മസിന് പ്രധാന മത്സരം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇടുക്കി വിഷൻ. ഇനി കമ്പോള വാർത്ത. കാർഡമം പ്രൊഡ്യൂസ് കമ്പനിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 27,000 ഏലക്ക പതിഞ്ഞു. കൂടിവില 1,389 രൂപ, ശരാശരി വില 1,197 രൂപ. അറിയിപ്പ്: പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക ഗ്രാമസഭ 8 2 പഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി അറിയിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. അതേസമയം ജയലളിത മരിച്ചു എന്നുള്ള വാർത്ത തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ തമിഴ്നാട് അപ്പോളോ ആശുപത്രിക്ക് മുമ്പിൽ സംഘർഷം. ചെറുതോണി ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ചന്ദനം പിടികൂടി. 3.5 കിലോ ചന്ദനമാണ് ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പിടികൂടിയത്. പെരിയാർ കടുവാ സങ്കരത്തിൽ പുതുതായി 13 പക്ഷികളെയും 16 ചിത്രശലഭങ്ങളെയും കണ്ടെത്തി. 4 കടുവാ സങ്കരത്തിൽ നടന്ന കണക്കെടുപ്പിലാണ് പുതിയ സർവേ ഫലം. പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും മനസ്സിലാക്കാതെ ഉലകം ചുറ്റും വാലിബിനായി കറങ്ങി നടക്കുകയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. പ്രധാനമന്ത്രി ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മന്ത്രി. സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം.
മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിനായി ഒരുങ്ങുന്നു. കാഞ്ചിയാർ പള്ളിക്കവലയിൽ സംഘടിപ്പിച്ച വടംവലി മത്സരത്തിൽ കാണികളും പോലീസും തമ്മിൽ സംഘർഷം. സംഘർഷത്തിൽ കട്ടപ്പന ESI പരിക്കേറ്റു. ഈ വാർത്താ ബുള്ളറ്റിനോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.